Rahul Gandhiki Pinduna Arpich, Youth Congress Pravartakar, Mukhath Solidarity March Nadathi. Niravadhi Per Pankedutha Paripadi, KPCC Angam KT Ajmal Udghadanam Cheythu. Rahul Gandhi MPK Pinduna Arpichana, Tirumbadi Niyojakamandalam Youth Congress Committee Nadathil, North Karacheril, Solidarity March Sangadipichathu. Rahul Gandhi MPയുടെ ഓഫീസ് മുതൽ മുക്കൻ ടൗൺ വരെയായിരുന്നു മാർച്ച്. മാർച്ച് KPCC മെമ്പർ KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യമെമ്പാടും വലിയ പ്രതിഷേധത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ, അദാനിക്കെതിരെ, നീരവ് മോഡിക്കെതിരെ, അനിൽ അംബാനിക്കെതിരെ ഒക്കെ സംസാരിച്ചാൽ ആ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കുക എന്നാണ് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ നിലപാടെങ്കിൽ ഇനിയും 1000 തവണ ഈ കച്ചവടക്കാർക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉറക്കെ ഉറക്കെ സംസാരിക്കുമെന്നുള്ളതാണ് രാജ്യം ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കർണാടകയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ടാണ് ഗുജറാത്തിലെ സൂറത്തിൽ BJP യുടെ ഒരു MLA കോടതിയെ സമീപിച്ചത്. ആ കേസ് 3 തവണ ഹൈക്കോടതിയിൽ ഇതേ പരാതിക്കാരൻ തന്നെ സ്റ്റേ നൽകുകയും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 3 തവണ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ മജിസ്ട്രേറ്റ് മാറുന്ന സംവിധാനം വരെ ഉണ്ടായി. എന്നിട്ട് ആ കേസിൽ പരമാവധി ശിക്ഷയായ 2 വർഷത്തെ തടവ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് വിധിച്ചു. ആ വിധി വന്ന് 1:24 തികയുന്നതിന് മുമ്പ് പാർലമെന്റ് കമ്മിറ്റി കൂടി അദ്ദേഹത്തെ പാർലമെന്റ് അംഗത്തിൽ നിന്ന് അയോഗ്യരാക്കുകയാണ്. ഇതൊരു ജനാധിപത്യ രാജ്യത്തിൽ നടക്കുന്നതാണോ? ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി പ്രസംഗിച്ചത്, ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലാണ് എന്ന് പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KP സൂഫിയൻ അധ്യക്ഷനായി, മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT അഷ്റഫ്, ജവഹർ ബാൽബഞ്ച് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇഷാൽ, വി എൻ ജംനാസ്, ബോസ് ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VP സ്മിത, അലക്സ് തോമസ്, മുൻ പ്രസിഡന്റ് റീന പ്രകാശ്, ജുനൈദ് പാണ്ഡികശാല, ജിൻസി ജോൺസൺ, നിഷാദ് മുല്ലോളി തുടങ്ങിയവർ സംസാരിച്ചു. റാലിക്ക് നിഷാദ് വീച്ചി, മുൻതിർ ചേന്ദമംഗല്ലൂർ, ജംഷിദ് ഒളകര, സവ്ജേഷ് മണാശേരി, സന്ദീപ് കമറു കാക്കവയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.